ഇവിടെ ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് കൂടി നമുക്ക് അക്ഷരഭംഗി വരുത്താം, അതുപോലെ വലുപ്പ വ്യത്യാസം വരുത്താം. അതിനുവേണ്ടി ഞാനിതെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വലുപ്പം വ്യത്യാസപ്പെടുത്തുന്നു, അതുപോലെ ഇത് ചരിഞ്ഞ അക്ഷരമാക്കുന്നു. ഇവിടെ ചിലതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ വീടിൻ്റെ സരോവരം എന്നെഴുതിയത് നമുക്ക് വേണമെങ്കിൽ ബോൾഡ് ചെയ്യാം. അതുപോലെ അവർ ഏഞ്ചൽ അശ്വതി എന്നെഴുതിയത് വേണമെങ്കിൽ നമുക്ക് ബോൾഡ് ചെയ്യാം. ഇതുപോലെ ഇതിന് നിറം നൽകുന്നത്, നമുക്കെല്ലാത്തിനും ഒരു നിറം നൽകാം. നിറം നൽകുന്നതിന് വേണ്ടി ഈ ഫോണ്ട് കളർ എന്നതിലുള്ള ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാൻഡേർഡിൽ പോയതിന് ശേഷമാണ് നിറം നൽകേണ്ടത്. ഇവിടെ അവർ ഏഞ്ചൽ അശ്വതി എന്നെഴുതിയെന്ന് വേണമെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു നിറം നമുക്ക് നൽകാം. അതുപോലെ ഈ സരോവരം എന്നെഴുതിയെന്ന് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം മറ്റൊരു നിറം നൽകാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ അക്ഷരങ്ങൾക്ക് നമുക്ക് നിറം നൽകാം. അതുപോലെ ഈ അക്ഷരങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടി ഈ അക്ഷരങ്ങളെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് മെനുവിൽ നിന്ന് പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് മെനുവിൽ പാരഗ്രാഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇൻഡൻസ് ആൻഡ് സ്പേസിംഗ് എന്ന ജാലകത്തിൽ നിന്ന് സിംഗിൾ എന്ന് എഴുതിയ ഈ ഭാഗത്ത് 1.5 അല്ലെങ്കിൽ ഡബിൾ എന്തെങ്കിലും നൽകി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ എഴുതിയ വരികൾ തമ്മിലുള്ള അകലം 1.5 ആയി മാറുന്നതാണ്. ഇനി ഇവിടെ ചില ചിത്രങ്ങൾ നൽകണമെന്നിരിക്കട്ടെ. എങ്ങനെയാണ് ചിത്രങ്ങൾ നൽകുക? ചിത്രങ്ങൾ ചേർക്കാം. ചിത്രം ഉൾപ്പെടുത്തേണ്ട സ്ഥാനത്ത് കഴ്സർ എത്തിച്ചതിന് ശേഷം ഇമേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇമേജ് ബട്ടൺ തുറന്നു വരുന്ന ജാലകത്തിൽ നമുക്ക് എവിടെയാണോ ചിത്രമുള്ളത് അത് സെലക്ട് ചെയ്ത് അവിടേക്ക് കൊണ്ടുവരണം. നോക്കൂ, ഇവിടെ ഞാൻ From 11 AM എന്ന് എഴുതിയ ഇവിടെയാണ് ചിത്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ മൗസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ കഴ്സർ മിന്നുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇൻസേർട്ട് ഇമേജ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് എവിടെയാണോ ചിത്രങ്ങൾ, ഇവിടെ പിക്ചേഴ്സ് എന്നതിൽ പോകുന്ന സമയത്ത് ഇവിടെ cake.png എന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണാനുണ്ട്. ഞാൻ അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ കേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ ഇത് ഈ പേജിൽ വളരെ വലുതായിട്ടാണ് വന്നിട്ടുള്ളത്. നോക്കൂ, ഇതിൻ്റെ മൂലകളിലായി നീല നിറത്തിലുള്ള ചതുരങ്ങൾ വന്നത് കാണാം. ഇവയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്കിതിൻ്റെ വലുപ്പം ചെറുതാക്കാം. നമുക്ക് ആവശ്യമുള്ള വളരെ ചെറിയ വലുപ്പത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാം. രാജു മീര ആഷിക് എന്നെഴുതിയത് ഒന്നുകൂടെ എൻ്റർ അടിച്ച് താഴത്തേക്ക് മാറ്റുകയാണെങ്കിൽ ഈ ബർത്ത്ഡേ കേക്കിൻ്റെ ചിത്രം നമുക്ക് കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയും. നോക്കൂ, ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ചിത്രം കിട്ടി. പക്ഷേ ഇവിടെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി ഇവിടെ വലത്തെ താഴെ മൂലയിൽ ഇതിൻ്റെ സൂം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 120 സൂമാണ് ഇരിക്കുന്നത്. ഞാനതൊന്ന് കുറച്ച് 100 എന്ന സൂമിലേക്ക് എത്തിച്ചു. അപ്പോൾ നമുക്ക് ഈ ഇൻവിറ്റേഷൻ കാർഡ് മുഴുവനായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇടയ്ക്ക് സേവ് ചെയ്യുകയും വേണം. നോക്കൂ, ഇനി ചിത്രത്തിന് പുറമെ ഇവിടെ രണ്ട് വരകൾ കാണുന്നുണ്ട്. ആ വരകൾ എങ്ങനെയാണ് ഈ ചിത്രത്തിൽ ചേർക്കുക? ഞാനതിനു വേണ്ടി ഇവിടെ ഒരു എൻ്റർ അടിച്ച് അതൊന്നും കൂടെ താഴത്തേക്ക് മാറ്റി ഇവിടെ രണ്ട് വര ഇടുന്നതിന് വേണ്ടി നിങ്ങൾക്കിവിടെ കാണാം. ഇൻസേർട്ട് ലൈൻ എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ രണ്ട് വരകളിടാം. ഈ വരയുടെ കനം ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കനം നമുക്കിവിടെ വ്യത്യാസപ്പെടുത്താം. അതുപോലെ ഇതിൻ്റെ നിറം നമുക്ക് വ്യത്യാസപ്പെടുത്താം. ഇപ്പോൾ നമുക്കൊരു വര ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വര നമുക്കിവിടെ ചേർക്കാം. നോക്കൂ, നമ്മൾക്ക് ഇതിന് ഇനി ആവശ്യമുള്ളത് ഇത്തരത്തിലുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡാവുന്നതിന് ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നിറം നൽകേണ്ടതുണ്ട്. അതുപോലെ ഒരു ബോർഡറും കൂടെ നൽകിയാൽ ഇത് പൂർണ്ണമാകും. അതിനുവേണ്ടി ഇത് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റിൽ നേരത്തെ പോയ പാരഗ്രാഫ് എന്ന മെനുവിൽ പോയി കഴിഞ്ഞാൽ ഇൻഡൻസ് ആൻഡ് സ്പേസിംഗിൽ നിന്ന് നമ്മൾ നേരത്തെ 1.5 ലൈൻ എന്നാക്കിയിരുന്നു. ഇവിടെ ബോർഡേഴ്സ് എന്ന ഭാഗത്ത് പോയി ഇതിനൊരു ബോർഡർ നൽകുക. ആ ബോർഡറിൻ്റെ സ്റ്റൈല് നമുക്കിവിടെ നിർണ്ണയിക്കാം. അതുപോലെ അതിൻ്റെ കനം നമുക്കിവിടെ നിർണ്ണയിക്കാം. അതിൻ്റെ നിറം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഇതിനൊരു ബോർഡർ വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി വീണ്ടും ഫോർമാറ്റിൽ പാരഗ്രാഫ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഏരിയ എന്ന ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ
color select ചെയ്യുക നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു yellow color നമുക്ക് ഇതിനെ നൽകാം ഓക്കേ ക്ലിക്ക് ചെയ്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് സേവ് ചെയ്ത് നിങ്ങളുടെ ഫോൾഡറിൽ സൂക്ഷിക്കുക